ചാനൽ. അപ്പൊ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് നമ്മളുടെ വീക്കെൻഡ് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വീക്കെൻഡ് ആയാൽ മതി, ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അപ്പോ ഇന്നിപ്പോ നമ്മൾ പോവാൻ പോകുന്നത് റഫീസ ഡാമിലേക്കാണ്. ഷാർജ ഖോർഫക്കാനിലാണ് റഫീസ ഡാം ഉള്ളത്. അപ്പോ റഫീസ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1918s അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹജർ മൗണ്ടൈന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ റഫീസ ഡാം വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. എല്ലാ ഏജിലും ഇപ്പോ കുട്ടികളും മുതൽ മുതിർന്ന ഏജിലുള്ള ആൾക്കാർക്ക് വരെ പോവാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് റഫീസ ഡാം. പിന്നെന്താ പറയാ, മാൻമേഡ് വാട്ടർഫോൾ ഒക്കെ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോ അവിടേക്കാണ് നമ്മളിന്ന് പോവാൻ പോകുന്നത്. അപ്പൊ അവിടെ ബോട്ടിങ്ങും ബോട്ടിംഗ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ കൊറോണ ആയ കാരണം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ നമുക്ക് അറിയില്ല. എന്നാലും നമ്മൾ അവിടെ പോയി നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. കമന്റ് ബോക്സിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. അതെ, അപ്പൊ ബാക്കി വിശേഷം നമ്മൾ അവിടെ എത്തിയിട്ട് വീഡിയോയില്. സാധാരണ നമ്മളിപ്പോ ഇതുകൂടെ പോകുമ്പോ ഭയങ്കര വെയിലായിട്ട് നല്ലൊരു വേറൊരു വ്യൂ ആണ് കേട്ടോ കാണാം. പക്ഷെ ഇന്ന് മഴക്കാറും ആകെ ഒരു മൂടിക്കെട്ടിട്ടുള്ള ഒരു കാലാവസ്ഥയായി കാരണം ഒരു പ്രത്യേക വേറൊരു ഭംഗിയാണ് നമുക്കിപ്പോ ഈ പോണ വഴി. നമ്മൾ ഒരുപാട് വട്ടം പോയതാണെങ്കിലും ഇന്ന് കാണുമ്പോ ഒരു വേറൊരു ഭംഗിയാണ് കേട്ടോ, കണ്ടില്ലേ. ദിവസമായിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴക്കാറും മൂടലൊക്കെയാണ് കേട്ടോ. ഇപ്പൊ വേനൽക്കാലം വരാൻ പോവാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ്. ഇവിടെ ചെറുതായിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്താന്നൊന്ന് നോക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് കേട്ടോ. സംഭവം എന്താന്നൊന്ന് കാണാൻ വേണ്ടിട്ട് സ്ഥലം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം, നല്ല കാറ്റുണ്ട്, നല്ല ക്ലൈമറ്റ് ആണ്. അപ്പൊ നല്ലൊരു ചായ കിട്ടിയാൽ സൂപ്പർ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു പെട്ടിക്കട പോലെ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ പെട്ടിക്കട പോലെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ചായ കിട്ടുമോ നോക്കാൻ വേണ്ടി പോയിരിക്കാണ് കേട്ടോ. അപ്പൊ നല്ലൊരു ചായ കുടിച്ചാൽ സൂപ്പർ ആയിരിക്കും. അതെ, അപ്പൊ നമ്മുടെ ചായ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നല്ലൊരു ചായ കുടിക്കാണ്. നല്ല ക്ലൈമറ്റും നല്ല കാറ്റും നല്ല ചായ. ഈ വഴി പോകുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഖോർഫക്കാൻ റോഡല്ലേ ഇത്. ഖോർഫക്കാൻ റോഡില് ഇങ്ങനെ ഒരുപാട് കാറൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വ്യൂ പോയിന്റ് ആണ്. അവിടെ വന്നാൽ നല്ല ചായയും കിട്ടും, നല്ലൊരു വ്യൂവും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ റഫീസ ഡാമിലേക്കാണ് പോണത്. റഫീസ ഡാമിന്റെ അവിടെ നല്ല തിരക്കാണ്. ഇന്ന് വെള്ളിയാഴ്ച കാരണം നല്ല തിരക്കുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് റഫീസ ഡാം വാക്ക് കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോ റഫീസ ഡാം പിടിക്കാന്ന്. അപ്പൊ അതേ റഫീസ ഡാം വാക്കിന്റെ അവിടെ എത്തിയിട്ടോ. നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആ കാണുന്നതാണ് റഫീസ ഡാം വാക്ക്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. അപ്പം നമ്മളിവിടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാനുള്ള വഴി നോക്കാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് തന്നെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. മൗണ്ടെയിനും എല്ലാം കൂടി നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുമല്ല. അപ്പൊ അതേ, നമ്മൾ റഫീസ ഡാമിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. റഫീസ ഡാം വാക്ക് അതാണ് ഈ സംഭവം. ഈ കാണുന്നതാണ് റഫീസ ഡാം വാക്ക്. നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ ഒക്കെ നടന്ന് ആ കാണുന്ന ഹൈറ്റിലേക്ക് നടന്നു പോവാ, അതാണ് സംഭവം. കാണാൻ നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ്. ചുറ്റോറും ഈ മൗണ്ടെയിനും എല്ലാം കൂടിയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അതെ, നമ്മൾ ചെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ അവരവിടേക്കുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. റൂൾസും പിന്നെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അവിടെ നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ളതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ നല്ല കുത്തനുള്ള സ്റ്റെപ്പുകളാണ്, നല്ല പാറ കരിങ്കല്ലൊക്കെയാണ്, നല്ല ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
മുകളിലേക്ക് കയറും തോറും അതിൻ്റെ ഒക്കെ ഇടയിൽ നമുക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കാണാൻ പറ്റും. പറയാതിരിക്കാൻ വയ്യാട്ടോ, നല്ല സൂപ്പർ കൊത്തുപണി നന്നായിട്ടുണ്ട്. അവൻ്റെ ഓരോ ഡെക്കറേഷനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല എന്താ പറയുക, കൽച്ചുമരും നല്ല വാതിലുകളും ജനലൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഓപ്പൺ അല്ല, എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല, അതോ ഇനിയിപ്പോൾ കൊറോണ കാരണം ലോക്ക്ഡൗൺ ആണോന്ന് എനിക്കറിയില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് ഒരുപാടുണ്ട്, അത്രയും ഹൈറ്റിലേക്ക് എത്തുന്തോറും അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന വഴിയുണ്ടോ ആ കാണുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നമ്മുടെ പാടത്തൊക്കെ കാണുന്ന ഒരു തരം പുല്ല് ആ ചെടിയാണ് കേട്ടോ. നമ്മളൊക്കെ നാട്ടിൽ ഇതിന്റെ വിത്ത് പോയ ഒരുപാട് ഉണ്ടാവുമ്പോണ്ട് അസുരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്ന ഒരു ചെടിയാണ്. ഹൈറ്റിലേക്ക് വരും തോറും നല്ല കാറ്റാണ്, നല്ല രസമുണ്ട്. താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ ഹട്ട് പോലെ നമുക്കിവിടെ കാണാം, പക്ഷെ ഒക്കെ ലോക്ക്ഡ് ആണ്. നല്ലൊരു ഭംഗിയുള്ള ഹട്ടുകളാണ് കേട്ടോ, നല്ല രസത്തിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഓല മേഞ്ഞ് ചെയ്യണ പോലെ നല്ല ഭംഗിയുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ, പക്ഷേ അല്ല ലോക്ക്ഡ് ആണ്. ഉള്ളിൽ ഡോറൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഇതിൻ്റെ മുകളിൽ. നല്ല കാറ്റും നല്ല ഒരു മൗണ്ടൈൻ്റെ വ്യൂ. താഴത്തേക്കൊക്കെ നോക്കിയാൽ വലിയൊരു ഫാമും നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരുപാട് വാഴക്കൃഷിയും പിന്നെ പഴം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു ഫാമാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനുണ്ട്. നമ്മളിപ്പോൾ അത്രയും മുകളിലേക്ക് പോയിട്ടില്ല, പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മുക്കാ ഭാഗം എത്തിയിട്ടുള്ളൂ നമ്മൾ. നല്ല കരിങ്കല്ലാട്ടോ അതിൻ്റെ സ്റ്റെപ്പുകളും. പോണ വഴിക്ക് നല്ല മൂശുള്ള കല്ലുകളാണ്, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചിട്ട് വേണം കയറാൻ. ഇതാണ് നമ്മളുടെ ഏറ്റവും മുകളിലുള്ള ഡെസ്റ്റിനേഷൻ. അപ്പൊ ദേ ഇതാണ് നമ്മളുടെ ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ഒരു വ്യൂ. ആ ഫാമും മൗണ്ടെയിനും എല്ലാം കൂടിയിട്ട് നല്ലൊരു സൂപ്പർ വ്യൂ ആണ്. അത്രയും സ്റ്റെപ്പ് കയറി വന്നാലും നമുക്ക് കാര്യമുണ്ട്, കാരണം നല്ലൊരു വ്യൂ കിട്ടും നമുക്ക് ലാസ്റ്റ്. റാന്തലൊക്കെ അവിടെ കുറേ തൂക്കിണ്ടോ, നല്ല ഭംഗിണ്ട് കാണാം. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കുത്തനുള്ള ഇറക്കാണ് കേട്ടോ, ശ്രദ്ധിച്ചില്ല അച്ഛാ നമ്മൾ വീഴും.
ഡാമിന്റെ വാക്ക് ഇത്രേ ഉള്ളൂ. നമ്മള് ശരിക്കുള്ള ഡാം വ്യൂവിന്റെ അവിടേക്ക് പോവാണ്. ബാക്കി നമുക്ക് അവിടുന്ന് കാണാം.